അങ്ങനെ മലയാളം ബിഗ് ബോസിലൂടെ പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറിയ സെറീനയുടെയും അതേപോലെ തന്നെ റനീഷയുടെയും സാഗറിൻ്റെയും ഒക്കെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. സെറീന ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. മലയാളം ബിഗ് ബോസിൽ സാഗരേട്ടനും ഞാനും തമ്മിൽ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. പുറത്ത് അത് വേണ്ടാത്ത രീതിയിലാണ് വന്നതെന്ന് എൻ്റെ അമ്മ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. സാഗരേട്ടൻ എന്നോട് ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ രണ്ടുപേരുടെയും കോംബോ പുറത്ത് നല്ല രീതിയിലല്ല പോയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. സാഗർ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ റനീഷ നിന്നെക്കാട്ടി സ്മാർട്ടായിട്ട് കളിക്കുന്നുണ്ട്, അവൾ പെട്ടെന്ന് തന്നെ ഓഡിയൻസുമായി മിങ്കിളാവുകയും ചെയ്യും, അവളുടെ മെസ്സേജുകളൊക്കെ പെട്ടെന്ന് തന്നെ അവൾക്ക് ഓഡിയൻസിനെ അറിയിക്കാനും അതേപോലെ തന്നെ ഓഡിയൻസിൻ്റെ പ്രീതി നേടാനും ഒക്കെ സാധിക്കുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ബിഗ് ബോസ് ഹൗസ് 99 ദിവസം നിന്നിട്ടും എനിക്ക് യാതൊരു അംഗീകാരവും ലഭിച്ചില്ല എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം ആ സങ്കടമൊക്കെ സന്തോഷമായി മാറിയത് ലാലേട്ടൻ എന്നെ ബിഗ് ബോസ് ഹൗസിൽ കൂട്ടാൻ വന്ന സമയത്താണ്. 99-ാമത്തെ ദിവസം ഞാൻ ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞപ്പോൾ എന്നെ കൊണ്ടുപോയത് ലാലേട്ടനാണ്. ആ കാര്യത്തിൽ എനിക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട്. എന്താണെങ്കിലും സാഗരേട്ടൻ ഞാൻ ബിഗ് ബോസ് ഹൗസ് ഒന്നുമല്ല, എനിക്ക് ഓഡിയൻസിൻ്റെ യാതൊരുവിധ സപ്പോർട്ട് എനിക്കില്ല എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. ഞാൻ ആ തറയിൽ അവിടെ ഇരുന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും സാഗരേട്ടനും ഞാൻ തമ്മിൽ ഒരു ബന്ധവുമില്ല, ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കൾ മാത്രമാണ്. ഇനിയും അത് അങ്ങനെ തന്നെയായിരിക്കും. എനിക്ക് റനീഷയോട് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. റനീഷയോട് ഞാൻ എല്ലാം പറഞ്ഞ് തീർക്കുകയും ചെയ്തിട്ടുണ്ട്.